ഹായ് ചങ്ങാതീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവർ മൂന്ന് പേരും ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് നാല് പേരും ഒരുമിച്ച് എനിക്ക് സന്തോഷത്തിലാണ് ഇന്നൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ റെസിപ്പി ഞങ്ങൾ അടുക്കളയിലല്ല വീടിന് പുറത്ത് വെച്ചാണ് തയ്യാറാക്കുന്നത് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കാണണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കുക്കിംഗിലോട്ട് കടക്കാം ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുത്തി നിറച്ചതാണ് ഇതിപ്പോ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു 5 സവാള കൊത്തി അരിഞ്ഞത് മല്ലിയില തക്കാളി ഇത് 5 പഴുത്ത തക്കാളിയാണ് ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നാരങ്ങാ നീര് മുളക് പൊടി തൈര് ആവശ്യത്തിന് എണ്ണ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കനിൽ പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില നാരങ്ങാ നീര് രണ്ട് സ്പൂൺ മുളക് പൊടി അര സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ചിക്കൻ നന്നായി നമുക്കൊന്ന് വരഞ്ഞെടുക്കാം എന്നിട്ട് ആ മസാലകളെല്ലാം അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം ചിക്കൻ നന്നായി വരഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം ഇത് 2 സ്പൂൺ മുളക് പൊടി എടുത്തത് ഞങ്ങൾ ഈ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് 2 സ്പൂൺ എടുത്തത് നന്നായി എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായി ഇറങ്ങണം ഇതിനകത്ത് മസാല എല്ലാം പുരട്ടി ഞാൻ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ രജന വെജാണേ കഴിക്കത്തില്ല മീനും മുട്ടയും ഒന്നും കഴിക്കത്തില്ല ഞങ്ങൾ ഇതിൻ്റെ ആശാന്മാരാണ് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം ഈ ചിക്കനകത്ത് എന്താണ് കുത്തി നിറയ്ക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനകത്ത് വെക്കുന്ന മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ചിക്കനകത്ത് നിറയ്ക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ആദ്യം കുറച്ച് എണ്ണ ചട്ടിയിലോട്ട് ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം സവാള കുറച്ച് സവാള അതിലേക്ക് ഇടുക ഉള്ളി ഒന്ന് പകുതി വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടാം ഞങ്ങൾ മിക്സി മസാല അരച്ച മിക്സിക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് കൊണ്ടാണ് ഈ ഒരു നിറം ഇനി ഈ പച്ചമുളക് മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റാം അതിനു മുമ്പ് ഒരു 2-3 പച്ചമുളക് കൂടി ഇതിനകത്തോട്ടിടാം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക എരി കുറഞ്ഞ മുളകായത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇട്ടത് നിങ്ങളുടെ മുളകിന്റെ എരി അനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാൻ സവാളയും പച്ചമുളകും നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ ഗരം മസാല പിന്നെ ഈ പച്ചമുളക് എല്ലാം മാറി നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല 2 പഴുത്ത തക്കാളി ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി വഴറ്റാം 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം
കുറച്ച് ഉടച്ചു വെച്ചേക്കുന്നതാണ് ഇത് ഈ ചീനി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി വഴറ്റുക ഇനി ഞങ്ങൾ അടുത്ത ഐറ്റം കൂടി ഇതിലേക്ക് ഇടുകയാണ് എന്താണെന്ന് അറിയണ്ടേ ഒരു 8 കാടമുട്ട ഞങ്ങൾ ഇതിലേക്ക് ഇടുന്നുണ്ട് ഈ കാടമുട്ടയും ഈ ചീനി വേവിച്ചതുമാണ് ഞങ്ങൾ ഈ ചിക്കൻ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മസാലകളെല്ലാം ഇതില് നന്നായി പിടിച്ച് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് ആ ചിക്കൻ മസാല പുരട്ടി വെച്ചേക്കുന്നത് എടുത്ത് ഒന്ന് വേവിക്കണം വലിയൊരു ചീനിച്ചട്ടി നമ്മൾ ചിക്കൻ വേവിക്കാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഈ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക തീ കുറച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് ചിക്കൻ ഒന്ന് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള മസാലകൾ ഇതിലേക്ക് നിറയ്ക്കാം ഞാൻ ഒരു 10 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോ ഈ ചിക്കൻ നന്നായി വെന്ത് മസാലയെല്ലാം ഇതിൽ നന്നായി പിടിച്ച് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ട് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ ചീനിയും കാടമുട്ടയും വെച്ച് തയ്യാറാക്കിയ ഒരു മസാല കൂട്ടാണ് ഇത് ഈ മസാല കൂട്ട് ഇതിനകത്ത് നിറച്ചതിന് ശേഷം കുറച്ച് ടൂത്ത് പിക്ക് എടുത്ത് നമ്മളിതാ രണ്ട് വശവും ഇതുപോലെ അപ്പൊ ഈ മസാല ഒന്നും പുറത്തോട്ട് പോകൂല നന്നായി ഞാനിപ്പോ ഒരു 6-7 എണ്ണം കുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ രണ്ട് കാലും കൂടി ഒന്ന് കെട്ടി വെക്കണം ഒന്ന് കെട്ടി ജ്യൂസ് ഇത് നേരത്തെ ചിക്കൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് എണ്ണയൊഴിച്ച് ഈ ചിക്കൻ ഒന്ന് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ജസ്റ്റ് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയാൽ മതി പിന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇനി കുറച്ച് ഗ്രേവി കൂടി വേണം ഈ ചിക്കൻ വേണ്ടിയിട്ട് അത് നമുക്കൊന്ന് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക പിന്നെ സവാള ഇട്ട് ഇതൊന്ന് വഴറ്റും ആ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും ഈ ചിക്കൻ ഇപ്പം ഒരു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ച് ഇടാം നമ്മളൊന്ന് മറിച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി 1/2 teaspoon മുളക് പൊടി 1/2 teaspoon ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റുക ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത്
നന്നായി വഴറ്റുക വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഇതിനകത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ച് നമുക്കൊന്ന് തിക്കാക്കി ഇതിന്റെ ഗ്രേവി ഒന്ന് തിക്കാക്കി നമുക്ക് എടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ഒരു സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഈ ചിക്കനിലോട്ട് ഈ ഗ്രേവി നമുക്ക് ഒഴിക്കാം ഈ ചിക്കനിലോട്ട് നമ്മൾ ദാ ഈ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ച് ഈ മസാല എല്ലാം ഇനി ആ ചിക്കനിലോട്ട് നന്നായി പിടിച്ച് ഇറങ്ങട്ടെ ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ കുത്തി നിറച്ചതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മണവും എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ മസാല എല്ലാം നാല് വശവും ഇറങ്ങിയിട്ടുണ്ട് ഇനി